തണുത്ത വെള്ളം ആണോ ചൂടുവെള്ളമാണോ ഏറ്റവും നല്ലത്? ഞാൻ നിങ്ങളുടെ സ്വന്തമായ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ചൂടുകാലമാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ചൂടുകാലത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ചൂടുകാലത്ത് എല്ലാവരും എന്തായാലും എത്ര തണുപ്പിക്കാൻ പറ്റുമോ അത്രയും തണുപ്പിച്ചിട്ടുള്ള വെള്ളമായിരിക്കും എല്ലാവരും മാക്സിമം കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ തണുപ്പിച്ചിട്ടുള്ള വെള്ളം കുടിച്ചാൽ നമുക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്ന് നോക്കാം. അതായത് തണുത്ത വെള്ളം കുടിക്കുന്നതാണോ ചൂടുവെള്ളം കുടിക്കുന്നതാണോ ഏറ്റവും ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ ചെറുതാവുകയും ചുരുങ്ങുകയും അതുമൂലം നമ്മുടെ ശരീരത്തിലെ പ്രക്രിയകൾ പതുക്കെയാവുകയും ചെയ്യും. അതായത് രക്തം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ രക്തം ഒഴുകുകയാണെങ്കിൽ നമുക്ക് നല്ല ഉന്മേഷവും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനും കഴിയും. അപ്പോൾ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നത് കാരണം നമ്മുടെ ശരീരത്തിലെ പ്രക്രിയകൾ പതുക്കെയാവുകയും നമ്മുടെ ദഹന പ്രക്രിയ പതുക്കെയാവുകയും ചെയ്യും. അപ്പോൾ ഇതുമൂലം നമ്മുടെ ശരീരം തടി വയ്ക്കാനും വയറ് ചാടാനും കാരണമാകുന്നു. അപ്പോൾ ഈ വയറ് ചാടുന്നു തടി വയ്ക്കുന്നു ഒരുപാട് പേർക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ മടിയാവുക അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ തണുപ്പാണെങ്കിലും നിങ്ങളെല്ലാവരും ചൂടാക്കിയ വെള്ളം ചെറു ചൂടിൽ നല്ലപോലെ തണുപ്പിക്കാതെ ചെറു ചൂടിൽ കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം. അതായത് ചെറു ചൂടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീര പ്രക്രിയകൾ നല്ല രീതിയിൽ നടക്കുകയും ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കുകയും നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യമുള്ള ശരീരമാവുകയും ചെയ്യും. അതുമൂലം എന്താ തടി കൂടാനോ അതുപോലെ വയറ് ചാടാനോ ഒന്നും ഒരു കാരണമാവാത്ത നല്ല ശരീരമുള്ള നല്ല ആരോഗ്യമുള്ള ശരീരം നമുക്ക് കിട്ടാൻ കാരണമാവുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഈ വരുന്ന ചൂടുകാലത്തെങ്കിലും അധികം തണുപ്പുള്ള വെള്ളം കുടിക്കാതെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.